ദൈവത്തിന്റെ സ്തുതി. മോക്ഷകവചം ഓഡിയോ ബുക്ക് റീഡിംഗ് തുടരുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏകത്വത്തിലെ പിതൃത്വവും പിതൃത്വത്വവും ഏകത്വത്തിലെ പിതൃതത്വവും പുത്രതത്വവും ആത്മതത്വവും ഏകത്വത്തിലെ പിതൃതത്വവും പുത്രതത്വവും ആത്മതത്വവും പിതാവായി നമ്മളെ സൃഷ്ടിച്ച് സ്നേഹിക്കുന്ന ദൈവം അതേ സ്നേഹത്താൽ പുത്രനായി വന്ന് നമ്മളെ രക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് അതേ സ്നേഹത്താൽ ആ രക്ഷയുടെ വഴിയെ നമ്മെ നടത്തുകയും ദൈവമക്കളായി ഉയർത്തുകയും ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യുന്നു. ഇത് ഏകസത്യ ദൈവികത തന്നെയാണ്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനവുമായ ദൈവം അഥവാ പരമസത്യമായ ദൈവികത എന്ന പരമസത്യതത്വം ഏകമാണ്. ഈ പരമസത്യതത്വത്തിൽ തന്നെയുള്ള പിതൃതത്വവും പുത്രതത്വവും പരിശുദ്ധാത്മതത്വവും ആദി അന്ത്യങ്ങളില്ലാത്ത പരിശുദ്ധ ത്രീത്വമാകുന്നു. പരിശുദ്ധ ത്രീത്വം തന്നെയാകുന്നു. അത് തന്നെ ഏകത്വവും ഏകവുമാകുന്നു. ത്രിയേക സത്യദൈവം ഏകനാണ്, ഏകത്വമാണ്, ഏകമാണ്. ദൈവം എന്ന അനന്തവൃത്തത്തിന് എവിടെയും കേന്ദ്രങ്ങളുള്ളത് ഒന്നുപോലെയാണ്, ഒരുപോലെയാണ്. ത്രിപൂർണതലങ്ങളിൽ വ്യാപനം ചെയ്യുമ്പോഴും അനന്തവൃത്തത്തിന് മാറ്റമില്ല. ത്രിപൂർണതലങ്ങളിൽ ത്രിമാനതലങ്ങളിൽ ഒരുപോലെ വ്യാപനം ചെയ്യുമ്പോഴും അനന്തവൃത്തത്തിന് ദൈവത്തിന് മാറ്റമില്ല. ദൈവം ഒരു അനന്തവൃത്തമായി നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. അതെ 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 അതെ. ഭാരതീയതയിലും അതുപോലെ തന്നെ ക്രൈസ്തവീയതയിലും ഒരു കാനോനിക ചക്രത്തോട് ബന്ധപ്പെടുത്തി അത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഏകമാന തലങ്ങളിൽ എവിടെയുമുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തന നിരതവുമാണ്, ഒന്നുപോലെയാണ്. ത്രിപൂർണ തലങ്ങളിൽ വ്യാപനം ചെയ്ത് വ്യാപരിക്കുമ്പോൾ ഏകമാന തലങ്ങളിൽ എവിടെയുമുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തന നിരതവുമാണ്, ഒന്നുപോലെയാണ്. നല്ലപോലെ ആഴങ്ങളിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപോലെയാണ്. അതിനാൽ മാറ്റമില്ലാതെയുള്ള വ്യാപന വ്യാപന ചലനാത്മകതയ്ക്ക് എവിടെയും കേന്ദ്രമുണ്ട്, എവിടെയും കേന്ദ്രമുണ്ട്. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്. ദൈവം എന്ന ഏകസത്യദൈവം പരിശുദ്ധ ത്രീത്വാത്മകതയില് എല്ലാവർക്കും സമീപമാണ്, സമീപസ്ഥനാണ്, സമീപത്തിനാണ്. വചനം സമീപസ്ഥമാണ്. അപ്പോൾ കേന്ദ്രങ്ങൾ തന്നെ കേന്ദ്രമാകുന്നു. പരിശുദ്ധ ത്രീത്വം ഏകത്വമാകുന്നു, ഏകമാകുന്നു. തന്റെ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധ ത്രീത്വത്തിൽ എവിടെയുമുള്ള കേന്ദ്രങ്ങളുമായി ഏകതയിൽ ബന്ധപ്പെടുവാനും പരിശുദ്ധ ത്രീത്വാനുഭവത്തിൽ തന്റെ ആത്മാവിൽ ഭൂമിയിൽ സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാനും കഴിയും. ത്രീത്വാനുഭവത്തിൽ ഏകത്വത്തിലുള്ള അതിവിശുദ്ധമായ പരമാനന്ദം, അതെ, ആ ദിവ്യമായ പരമാനന്ദം തന്നെ. ഏകത്വം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അഥവാ ജനിപ്പിക്കുമ്പോൾ എന്ന് ഇപ്പോൾ ഭാഷാപ്രയോഗമുള്ളത്. ഏകത്വം, ഏകസത്യദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തുന്നത് പിതൃതത്വവും, അതായത് പിതാവും, വെളിപ്പെട്ടത് അതായത് ജനിച്ചത് പുത്രതത്വവും, അതായത് പുത്രൻ. വെളിപ്പെടുത്തുന്ന ചൈതന്യ പ്രക്രിയ പിതൃതത്വത്തിലും പുത്രതത്വത്തിലുമുള്ള ഏക ആത്മതത്വ ചലനാത്മകത തന്നെയാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പുത്രതത്വത്തിലുമുള്ള, അതായത് പിതൃതത്വത്തിലും പുത്രതത്വത്തിലുമുള്ള ആത്മതത്വ ചലനാത്മകതയായ പരിശുദ്ധാത്മതത്വവും, അതായത് പരിശുദ്ധാത്മാവ് ആകുന്നു. ഇത് തന്നിൽ തന്നെ താനായിരിക്കുന്ന ഏകസത്യത്തിന്റെ ഒരു മാറ്റവുമില്ലാത്ത ചലനാത്മകതയാണ്. ത്രിപൂർണ തലങ്ങളിലുള്ള ദൈവിക ചലനാത്മകതയാണ്. മാറ്റമോ മാറ്റത്തിന് നിഴലോ അത്യുന്നതനായ ദൈവത്തിന്, സത്യദൈവത്തിന്, ഏകസത്യത്തിന് ഇല്ല. ഓർമ്മിക്കുക, ദൈവം ആത്മാവാണ്. ആത്മാവായ ഏകസത്യ ദൈവത്തിന്റെ ആത്മതത്വ വ്യാപനത്തിൽ പിതൃതത്വവും പുത്രതത്വവും പരിശുദ്ധാത്മതത്വവും ഒന്നാണ്, ഒരുപോലെയാണ്. തീർത്തു പറയട്ടെ, അത് അങ്ങനെ തന്നെയാണ്. ദൈവം എന്ന അനന്തവൃത്തത്തിലെ എവിടെയുമുള്ള കേന്ദ്രങ്ങൾ ഒന്നാണ്, മാറ്റമില്ല, മാറ്റമില്ല. ഇത് ഹൃദയത്തിൽ നല്ലപോലെ പരിശുദ്ധാത്മാവിൽ യാചിച്ച് പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ട ഒരു വലിയ സത്യമാണ്, സത്തയാണ്. കേന്ദ്രങ്ങൾ ഒന്നാണ്, ഒരുപോലെയാണ്, തീർത്തും മാറ്റമില്ലാത്ത ഒന്നു തന്നെയാണത്. ഏകത്വം തന്നെ, ഏകം തന്നെ. എവിടെയുമുള്ള കേന്ദ്രങ്ങൾ അത് അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ്, ഏകം സത്ത് തന്നെയാണ്. ഒരു അനന്തവൃത്തമായിരിക്കുന്ന ദൈവികതയെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ എങ്ങും വ്യാപിച്ചു വസിക്കുന്ന ആ അനന്തവൃത്തത്തിൽ
എല്ലായിടത്തും ദൈവം സമീപസ്ഥനായി നമ്മോട് കൂടെയുണ്ട്. നമ്മളിൽ ഒരു കേന്ദ്രമേ ഉള്ളത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവ് കൊണ്ട് എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ നമുക്ക് സമീപസ്ഥമായിരിക്കുന്ന ഏത് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നാലും അവിടെ സമീപസ്ഥമായിരിക്കുന്ന ആ ദൈവത്തെ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്താൽ നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, അതിനായി നമ്മുടെ ആത്മാവിനെ വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഉന്നതവും ഏകവും പരിശുദ്ധവുമായ ദൈവിക പൂർണ്ണതയിലും ഈ ഭൂമിയിലെ ദൈവിക വ്യാപന തത്വത്തിലും മനുഷ്യാവതാരത്തിലും പിതൃതത്വവും പുത്രതത്വവും പരിശുദ്ധാത്മാവ് തത്വവും ഒന്നാണ്. ഏക പിതൃതത്വത്തിൽ പുത്രതത്വവും പരിശുദ്ധാത്മതത്വവും ഏകമാണ്. ഏക പുത്രതത്വത്തിൽ പിതൃതത്വവും പരിശുദ്ധാത്മതത്വവും ഒന്ന് തന്നെയാണ്. ഏക പരിശുദ്ധാത്മതത്വത്തിൽ പിതൃതത്വവും പുത്രതത്വവും ഒന്നാണ്. ഇതിനൊരിക്കലും മാറ്റമില്ല. അത് തന്നെയാണ് നിത്യസത്യം. സത്യം ദൈവത്തിൻ ദൈവമെന്ന പരമസത്യം ഇത് തന്നെയാണ്. പരിശുദ്ധമായ ഏകത്വത്തിലെ പരിശുദ്ധമായ ത്രിത്വം അത് തന്നെയാണ്. പരിശുദ്ധമായ ഏകത്വവും ഈ ഏകത്വത്തിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന മനുഷ്യപുത്ര തത്വം ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നീതിയോട് ബന്ധപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിൽ കൊളോസസ് 2:2 കാണുക. ആദ്യ നിഗൂഢതയിലുള്ള ഈ ദൈവിക രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നതനുസരിച്ച് അനുഭവിക്കുക എന്നുള്ളതാണ് കരണീയം. ഈ വക ആധ്യാത്മിക കാര്യങ്ങൾ ഒട്ടും തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ? ഒട്ടും വിഷമിക്കാനില്ല പ്രിയരെ, വിഷമിക്കാൻ ഒന്നുമില്ല. ദൈവിക ജീവനിൽ പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ഉഗ്ര വിഷസർപ്പത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കുന്ന പോലെ പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് ഓടിയകന്ന് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ പരിശ്രമിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ തീക്ഷ്ണമായി അഭിലഷിച്ച് ആ സാഹചര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അതിന് കഴിയുന്നുമുണ്ടോ? ഏക സത്യദൈവം പരിശുദ്ധ ത്രിത്വ തത്വത്തിൽ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും അനുഭവിക്കാനും എപ്പോഴും പാപത്തെ ഓർത്ത് ദൈവത്തിനുമുമ്പിൽ തന്നെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഒരു ഡോക്ടറിനും ഡോക്മായും ദൈവശാസ്ത്രവും നോക്കേണ്ട, നിങ്ങൾ ദൈവത്തോടുകൂടെ തന്നെയാണ് പ്രിയരെ, ദൈവത്തോടുകൂടെ തന്നെയാണ്. പാപത്തെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നവരിൽ ദൈവം ജീവിക്കുന്നു. അതിനാൽ നിങ്ങളും ഞാനും ദൈവത്തിൽ ജീവിക്കുന്നു എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ ദൈവശാസ്ത്ര ഉണ്മ. അതിനുവേണ്ടി പിന്നെ നമ്മൾ ഇതൊക്കെ വ്യാഖ്യാനിച്ചു ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം കൃപയാൽ സൗജന്യമായി നമുക്ക് തരുന്നതാണിത്. കൃപയാൽ സൗജന്യമായി നമ്മൾ രക്ഷിക്കപ്പെട്ടു. അതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഏകത്വത്തിൽ ത്രിത്വത്തിൽ നമ്മളും ദൈവത്തിന് സ്തുതി. ഓർക്കുക, ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ നമ്മളും ദൈവത്തിന് സ്തുതി. അത് തന്നെയാണ് ഈ പറഞ്ഞു വന്നത്. വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരുവനിൽ ഏകത്വത്തിൽ ത്രിത്വമുണ്ട്, ത്രിത്വത്തിൽ നമ്മളുമുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ ഏകത്വത്തോട് ചേരുമ്പോൾ നമ്മൾ ദൈവത്തോടും ഏകമായിരിക്കുന്നു, ഏകയാത്മാവായി തീരുന്നു. ദൈവത്തിന് സ്തുതി. മേൽപ്പറഞ്ഞ പ്രകാരം ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആരുമാകട്ടെ, ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ പാഴ്സിയോ യഹൂദനോ ആരുമാകട്ടെ, ഈ ഭൂമിയിലുള്ള ഏത് ജനതകളിൽ പെട്ടവരുമാകട്ടെ, നിങ്ങൾ അത് അറിയാതെ തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിന് സ്വീകാര്യനാണ്. അപ്പസ്തോല പ്രവൃത്തി 10:34-35 വാക്യങ്ങളും റോമക്കാർക്ക് എഴുതിയ ലേഖനം 2:2 അവസാന ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കടന്ന് ചിന്തിക്കുക, നോക്കുക. നമുക്കവിടെ 2:2 നമുക്കത് വായിക്കാൻ പറ്റും. കർത്താവിന്റെ ദിനത്തിൽ അത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യാമെന്ന് പൗലോസ് അപ്പസ്തോലൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. മനസാക്ഷിയിൽ എഴുതിയ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ കർത്താവിന് അവർ സ്വീകാര്യരാണ്. അതുകൊണ്ട് പാപം ഒഴിഞ്ഞ് ജീവിക്കുന്നവർ അവരറിയുന്നില്ലെങ്കിലും അവർ ക്രിസ്തുവിലാണ്. ക്രിസ്തു ദൈവത്തിന്റെ രഹസ്യവും നീതിയും ജ്ഞാനവും ശക്തിയും ദൈവിക വ്യക്തിത്വ തത്വവുമാണ്. ദൈവിക വ്യക്തിത്വ തത്വമാണ്, അതൊരു സ്വപ്നയാണ്. യഥാർത്ഥ ക്രൈസ്തവ ദർശനമനുസരിച്ച് ആധ്യാത്മിക വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ 2000 വർഷം മുമ്പ് സർവ്വ മനുഷ്യരുമേലും പരിശുദ്ധാത്മാവിനെ ഉന്നതത്തിൽ നിന്ന് വർഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഉത്തമമാണ്. ഇത് നാമധേയ ക്രിസ്ത്യാനിയെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യമല്ല, സർവ്വജനത്തിന്റെ മേലും സർവ്വജടത്തിന്റെ മേലും ഓൾ ദ ഫ്ലഷ് എല്ലാ ഫ്ലഷ് മേലും
സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിനെ വർഷിച്ചിട്ടുണ്ട്. ജോയൽ പ്രവാചന്റെ പ്രവചനം അപ്പസ്തോല പൂർത്തിയായതായ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രം നൽകപ്പെട്ട അനുഗ്രഹമല്ല, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ അനുഗ്രഹത്തിന് കീഴിൽ ജീവിക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ് യഥാർത്ഥ ക്രൈസ്തവ ദർശന തത്വം. ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് മറ്റാർക്കും രക്ഷയില്ലെന്ന് പറഞ്ഞ് നടക്കാറുണ്ട് കത്തോലിക്കാ സഭ. പിന്നെ അത് നീക്കി പിന്നെ വിശുദ്ധിയോടെ ജീവിക്കുന്നവർ അറിയാതെ തന്നെ അവർ ക്രിസ്തുവിലാണെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ അകത്ത് അടിത്തടിപ്പിക്കുകയല്ല. ഞാൻ അവരെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം, ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുക, പലരും എന്നോട് ആക്രോശിച്ചുകൊണ്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. പാപം ചെയ്യാതെ ജീവിക്കുന്നവൻ ക്രിസ്തുവിലല്ലാതെ അങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ല. അത് തന്നെയാണ് ദൈവം, അത് തന്നെയാണ് ദൈവികതയിൽ വേദാന്തത്തിൽ കണ്ടുവരുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്, ആത്മതത്വത്തോട് ആത്മാവോട് ചേർന്നിരിക്കുന്നവന് മാത്രമേ ആത്മാവിനെ സ്പർശിച്ച് ആത്മാവിൽ ജീവിക്കാൻ ഒക്കുകയുള്ളൂ. ആരെന്തു പറഞ്ഞാലും ആരെല്ലാം വകഞ്ഞു മാറ്റിയാലും, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ക്രിസ്തുയാനി അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞ് മാറ്റി നിർത്തിയാലും, നിങ്ങൾ അറിയുക, പാപം ചെയ്യാതെ എന്റെ ഈശ്വര എന്ന് നിങ്ങൾ വിളിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് നിങ്ങൾ അറിയാതെ തന്നെ ക്രിസ്തു എന്ന ചൈതന്യത്തെ, അതായത് നമ്മൾ പുതിയ നിയമപ്രകാരം പറയുമ്പോൾ ക്രിസ്തു എന്ന് പറയുന്നെങ്കിൽ അത് തന്നെയാണ് പരമാത്മാവ് എന്ന് വേദാന്തത്തിൽ പറയുന്നതുമെന്ന് മനസ്സിലാക്കിയാൽ മതി. സർവ്വ തിരുവെഴുത്തുകളിലും സർവമതങ്ങളുടെയും അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളിൽ ആ പ്രകാശത്തിന്റെ ഒരു കിരണം സ്ഫുരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഇപ്പോൾ നന്ദി പറയുകയാണ്. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിലും നിങ്ങൾ എല്ലാ എന്നിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. അതെ, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നതിനെ അനുഭവമാക്കുവാൻ തയ്യാറാവുന്ന നിമിഷങ്ങളിൽ തന്നെ പരിശുദ്ധ ത്രീത്വം നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ അറിഞ്ഞു തുടങ്ങും. പരിശുദ്ധ ത്രീത്വം നമ്മളിൽ തന്നെ, പരിശുദ്ധ ത്രീത്വത്തിൽ നമ്മളും, അത് തന്നെയാണ് ദൈവികതയിൽ ദൈവമാകുന്ന ആത്മാവുമായി ഒന്നായി ചേരുന്നത്. ഏകത്വത്തിൽ ത്രീത്വമുണ്ടെങ്കിൽ ത്രീത്വത്തിൽ ഏകത്വമുണ്ട്, ആ ഏകത്വത്തിൽ നമ്മളുമുണ്ട്. അവിടെ ത്രീത്വത്തിൽ അതിന്റെ ചലനാത്മകതയിൽ നമ്മൾ ആനന്ദം അനുഭവിക്കുന്ന ദൈവമക്കളായി തീരുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14:23 കാണുക. ആത്മശക്തിയാൽ നിറയാൻ തന്നെ തന്നെ ശൂന്യവൽക്കരിക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജഡത്തെ യേശുവിന്റെ ക്രൂശിനോട് ചേർത്ത് ക്രൂശിക്കുവാൻ കഴിയുന്നു. ആ വ്യക്തിക്ക് ഏകത്വത്തിലെ ത്രിപൂർണ തലങ്ങളിലുള്ള ഏകമാന ദൈവിക വ്യക്തിത്വത്തെ സ്വയം ശൂന്യവൽക്കരണത്തിന്റെ അളവനുസരിച്ച് വ്യക്തിപരമായി അനുഭവിക്കുവാൻ കഴിയും. അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ അനുദവിക്കുമ്പോൾ നമ്മൾ സ്വയം ശൂന്യവൽക്കരിക്കുകയാണ്, തിന്മയുടെ തന്മയെ നമ്മൾ ഉരിഞ്ഞു മാറ്റുകയാണ്. ആ ശൂന്യവൽക്കരണത്തിലേക്ക് പരിശുദ്ധാത്മശക്തി, ദൈവിക ശക്തി പ്രവഹിച്ച്, ആത്മശക്തി പ്രവഹിച്ച് നമ്മൾ ആത്മരൂപം പൂണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ദൈവിക ഏകത്വത്തിന് ആരംഭവും അവസാനവും ഇല്ലാത്തതുപോലെ ഏകത്വത്തിലെ ത്രിത്വത്തിനും ആരംഭവും അവസാനമില്ലാതെ എന്നും എന്നേക്കും എപ്പോഴും ഒന്ന് തന്നെയാണ്. ഏകത്വമാണ്, അത് ത്രിത്വവുമാണ്. ഏകത്വവും ത്രിത്വവും എന്ന ദൈവികതയുടെ ദൈവത്തിന്റെ സത്തയുടെ മുദ്രയാണ് ക്രിസ്തു. എബ്രായർ 1:3 കാണുക. പരിശുദ്ധ ത്രിത്വത്തിന്റെ സത്തയുടെ മുദ്രയാണ് ക്രിസ്തു എന്ന് പറഞ്ഞാലും ആധ്യാത്മികതയിലും ആത്മീയതയിലും ഒരിക്കലും തെറ്റാകുകയില്ല. ഇപ്രകാരം മനസ്സിലാക്കി വരുമ്പോൾ പരമപരിശുദ്ധമായ ദൈവികതയിലെ കർത്തൃത്വ പദവിയായ ക്രിസ്തു ദൈവത്തിന്റെ സത്തയുടെ മുദ്രയുടെ പദവിനാമവുമാണ്. പദവിനാമവുമാണ്, പ്രിയപ്പെട്ടവരെ, അതൊരു പദവിനാമമാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. ഈ മുദ്ര പതിയുന്ന, അതായത് ഇപ്രകാരം മനസ്സിലാക്കി വരുമ്പോൾ പരമപരിശുദ്ധമായ ദൈവികതയിലെ കർത്തൃത്വ പദവിയായ ക്രിസ്തു ദൈവത്തിന്റെ സത്തയുടെ മുദ്രയുടെ പദവിനാമമാണ്, മുദ്രയുമാണ്. ഈ മുദ്ര പതിയുന്ന ദൈവമക്കളാണ്, പതിയുന്ന ദൈവമക്കളാണ് ഇഹത്തിൽ അനുദപിച്ച മാനസാന്തരാനുഭവത്തിൽ ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിഞ്ഞ് നിത്യജീവൻ അവകാശമാക്കുന്നവർ. ദൈവത്തിന് സ്തുതി. ആമേൻ, ആമേൻ. ഇത് ദൈവികമായ വിശിഷ്ട പദവി തന്നെയാണെന്ന് നമ്മൾ അറിയുക. കാരണം അവിടെ നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. നമ്മൾ ആത്മാവോട് ചേർന്ന് ഏക ആത്മാവിൽ ഏക ആത്മാവായി തീർന്നിരിക്കുകയാണ്. അവർ എല്ലാവിധ അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനകളും അനാവശ്യ ഭക്തിമാർഗങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ട് ക്രിസ്തുവിൽ ദൈവികതയിൽ ഒന്നായിത്തീരുന്നവരാണ്. അവർ പരിശുദ്ധമായ ത്രിത്വത്തിന്റെ പ്രവൃത്തിയാൽ ക്രിസ്തുസഭയുടെ, ക്രിസ്തു എന്ന സഭയുടെ അംഗങ്ങളാണ്. അവർ ഈ ലോകസ്ഥാപനത്തിന് മുൻപ് സ്വർഗത്തിൽ നിശ്ചയിച്ച പുതിയ നിയമ പെസഹായുടെ ആത്മീയ ആശയം എന്ന് നിഗ്രഹിച്ച് യേശുവിന്റെ മരണത്തെയും
ഉത്താനത്തെ ഏറ്റുപറയുന്ന യേശുവിന്റെ ജീവിത ബലിയോട് ചേർത്ത് തന്താങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന പുതിയ നിയമത്തിലെ പെസകാ വിരുന്ന് ഇഹത്തിൽ കർത്താവിന്റെ മേശയിൽ ആഘോഷിക്കുന്നു. അവർ ആത്മാവിൽ അത് ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ഉള്ളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്നെങ്കിൽ പ്രാർത്ഥനയിൽ ദേവാലയത്തിൽ എത്തിയത് സമർപ്പിക്കുമ്പോൾ കൂട്ടായ്മയിൽ അതിന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് എടുത്തു പറയട്ടെ. അവർ ആത്മാവിന് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. അതായത് ജഡത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിക്കുകയാണ്. അതാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. റോമർ 11:1 നിങ്ങൾ കാണുക. ആകയാൽ യഥാർത്ഥ ആരാധനയാണെന്ന് എന്ത് പറയാൻ അവിടെ പൗലോസ് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ ആരാധന ആത്മാവിന് സത്യത്തിലുമുള്ളതാണെന്ന് യേശു തന്നെ പറഞ്ഞത് ഓർക്കുക. യഥാർത്ഥ ആരാധന അനുസരണമാണ്. ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം തന്നെയാണത്. യഥാർത്ഥത്തിൽ ആത്മാവിനും സത്യത്തിനുമുള്ള ആരാധന അത് തന്നെയാണ്. കർത്താവിന്റെ മേശയുടെ യഥാർത്ഥ അനുഭവം ഒരു ക്രിസ്തുവിശ്വാസിയുടെ ആത്മാവിനാൽ വിശ്വാസിയുടെ ജഡപ്രകൃതിയിലും യാഥാർത്ഥ്യമായി തീരുന്നു. അതായത് ജനതികമായി നമുക്ക് നമ്മുടെ മനുഷ്യ വ്യക്തിത്വത്തിലും അത് അനുഭവമായി തീരും, അത് യാഥാർത്ഥ്യവുമായി തീരും. എന്നാൽ ഇപ്രകാരമുള്ള ആരാധന ഇന്ന് എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനുദപിച്ച് ദൈവദുരുമുമ്പിൽ ഒന്നു ചേർന്ന് ദേവാലയത്തിൽ നമ്മൾ കർത്താവിന്റെ മേശ ആചരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിൽ ദൈവത്തോട് ആത്മാവായ ദൈവത്തോട് ഏകത്വത്തിൽ ഒന്നായിരിക്കുന്നതിന്റെ സ്വർഗീയമായ സന്തോഷത്തിന്റെ അനുഭൂതി നുകർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയുമാണ് അവിടെ ചെയ്യുന്നത്. പ്രിയരെ, അത് നമ്മൾ കൃത്യമായി ഓർക്കുക. എന്നാൽ ഇപ്രകാരം ആരാധന എവിടെയാണുള്ളത്? വിശുദ്ധിയിലുള്ള ജീവിതം ദൈവാരാധന തന്നെയാണ്. ആ വിശുദ്ധമായ ജീവിതം ദൈവത്തെ ആരാധിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അത് ക്രിസ്തുവിൽ അനുഭവിക്കുന്നതിനെ ഏറ്റുപറയുന്നതാണ്. ദേവാലയത്തിൽ കർത്തൃപേശയിലുള്ള ദൈവസ്നേഹത്തിന്റെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കർത്തൃപേശ, അല്ലെങ്കിൽ സമർപ്പണം എന്ന കുർബാന. സമർപ്പണം സുറിയാനിയിൽ ആ സമർപ്പണത്തിന് കുർബാന എന്നാണ് പറയുന്നത്. സമർപ്പണമാണത്. നമ്മിലേക്ക് വരുന്ന അനുദപിച്ച് നമ്മൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ജനന മരണ പുനരുത്ഥാനങ്ങളിലൂടെ നമ്മളെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു ഉത്ഥിതനായ മിശിഹ നമ്മിലേക്ക് വരികയും നമ്മൾ ഓരോരുത്തരും തമ്മിൽ തന്നെ ആ ഉത്ഥിതനെ ഏൽപ്പിച്ചു കൊടുക്കുകയുമാണ്. അതാണ് ദ ഹോളി കമ്മ്യൂണിയൻ. ആത്മാവിന് സത്യത്തിലുള്ള ആരാധന പരിശുദ്ധ ത്രിത്വ അനുഭവത്തിൽ അതെങ്ങനെ? നമ്മൾ നമ്മുടെ ആത്മാവിനും നമ്മളിലുള്ള സത്യത്തിലും, അതായത് വചനമനുസരിച്ചുള്ള ജീവിതം നയിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ദൈവത്തെ ആത്മാവിനും സത്യത്തിലും നമ്മൾ ആരാധിക്കുകയാണ് ഇടതടവില്ലാതെ. ഇങ്ങനെയുള്ളവർ ഒന്നിച്ചു കൂടുമ്പോൾ ആ ജീവിതത്തിന്റെ സാക്ഷ്യമേറ്റു പറഞ്ഞ് കർത്താവിന്റെ മേശയിൽ നമ്മൾ ഒന്നിച്ചു ചേരുന്ന പ്രാർത്ഥനാലയത്തിൽ അവിടുത്തെ മേശയിൽ പങ്കാളികളായിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ മേശ നമ്മുടെ ഉള്ളത്തിലാണ്, ഉള്ളങ്ങളിലാണ് എല്ലായ്പ്പോഴും സജീവമാകേണ്ടത്. ഒരിക്കലും ഇടമുറിയാതെ ചെറിയ ഒരു ചൂഞ്ഞുപാപം വന്നാലും എപ്പോഴും കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഉള്ളത്തിൽ നമ്മൾ മൗനമായി ഉരുവിട്ടുകൊണ്ട് ധ്യാനത്തിലൂടെ ജീവിച്ചു എല്ലാ ലോക പ്രവൃത്തിയും ചെയ്യാപ്പോഴും അങ്ങനെ ജീവിക്കുന്നെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യാണ്? ആ നമ്മുടെ ഉള്ളത്തിൽ ഈ കർത്താവിന്റെ മേശ സജീവമാണ്. അതായത് ഉത്ഥിതനായ മെഷിയായും നിങ്ങളും ഞാനും ഒക്കെ ഓരോ വ്യക്തിയും അവിടെ കർത്താവുമായി സംയോജിക്കുന്ന, ഏക ആത്മാവുമായി സംയോജിക്കുന്ന, അത് അനുഭവിക്കുകയാണ്. അതാണ് കർത്താവിന്റെ മേശയുടെ വലിയ ജീവന്റെ സ്പന്ദനം. അത് സജീവമാണ്. പാപബന്ധിതമായ ജഡജീവിതം വിട്ട് ആത്മാവിലുള്ള ജീവിതത്തിന്റെ സത്യത്തിന്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മെ സഹായിക്കുന്നു. ഇപ്രകാരമുള്ളവർ ആത്മാവിനും സത്യത്തിനും ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്, അനുസരിക്കുന്നവരാണെന്ന് അർത്ഥം. ഇപ്രകാരമുള്ള ജീവിതത്തിന്റെ ഭൂമിയിലെ ഉന്നതമായ ആസ്വാദന അനുഭവ സാക്ഷ്യമാണ് യേശുവിന്റെ ജീവിതശൈലിയോടും യേശുവിന്റെ ജീവനോടും മരണത്തോടും ഉത്ഥാനത്തോടും നമ്മെ ചേർത്തുകൊണ്ട്, അങ്ങനെ തന്നെ ചേർത്തുകൊണ്ടുള്ള പുതിയ നിയമ പെസകാ വിരുന്നിന്റെ ആസ്വാദനവും ആഘോഷവും വിശദീകരണ ക്രമേണ തരുന്നു. ഇങ്ങനെയുള്ള ആരാധകർ പരിശുദ്ധാത്മ വ്യാപനത്തിൽ പരിശുദ്ധാത്മകരങ്ങളിൽ ആ വിശുദ്ധ അതിപരിശുദ്ധമായ ആ കാറ്റിന്റെ ചലനത്തിൽ വ്യാപരിക്കുന്നു. ചില നിമിഷങ്ങളിലേക്കെങ്കിലും സർവം മറന്ന് ദൈവികതയിൽ ലയിച്ച് സ്വർഗീയ സന്തോഷത്താൽ ആനന്ദ കണ്ണീർ തൂകുന്നു യോഗാത്മകാനുഭവം. ഇതിനെ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് എന്നും പറയാം.
ചിലര് ആത്മാവിൽ ആനന്ദിച്ചിരിക്കുമ്പോൾ അവരറിയാതെ മുറിയിൽ ഇരിക്കുമ്പോഴാണേലും ധാരധാരയായ സ്വർഗീയമായ ആനന്ദത്തിന്റെ കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരിക്കും, ഒഴുകിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അറിയത്തില്ല, വിദൂരതയിലുള്ള മകൻ അമ്മയുടെ അടുത്തേക്ക് നടന്നിരിക്കുമ്പോഴത്തേക്കും ഒത്തിരി നാളായി കണ്ടിട്ട് അമ്മയും മകനും കണ്ണീരൊഴുക്കിക്കൊണ്ട് ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും കണ്ണു നിറയും. അതൊരാനന്ദത്തിന്റെ കണ്ണീരാണ്. കർത്താവുമായി നമ്മൾ യോജിച്ച് എപ്പോഴും ഇരിക്കുമ്പോൾ ഈ ആനന്ദത്തിന്റെ അനുഭവം നമുക്കുണ്ട്, ഉണ്ട്, ഉണ്ട്. ദൈവജനമേ അത് അനുഭവിക്കാൻ കഴിയും, കഴിയും. ദൈവനാമത്തിന് മഹത്വം. പരിശുദ്ധാത്മ ശക്തിക്കായി സ്തുതി. കർത്താവായ ക്രിസ്തുവിന്റെ കൃപയ്ക്കായി സ്തുതി. സ്തുതി കർത്താവേ, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുന്നവനിൽ എത്ര മഹാഭാവിയായിരുന്നാലും അങ്ങ് ഏറ്റെടുത്ത് അവനിൽ വസിച്ചുകൊണ്ട് അവനെ സ്വർഗീയ ആനന്ദത്തിലേക്ക് ഉയർത്തുന്ന പരമോന്നതനായ ദൈവമേ, അങ്ങ് മാത്രം സത്യദൈവം. അങ്ങേ ആരെയും ശിക്ഷിക്കുകയില്ല, രക്ഷിച്ച് തന്റെ പക്ഷത്തിലേക്ക് ചേർത്തടയ്ക്കുന്ന ദിവ്യ സ്നേഹത്തിനായി പരമമായ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവനെ സ്തുതിക്കുക, രക്ഷിച്ചാലും എന്ന് വിളിച്ചു പറയുക. അവൻ നമ്മളെ രക്ഷിക്കുന്നവനാണ്, രക്ഷിച്ച് പരിപാലിച്ച് തന്റെ ഉള്ളത്തോട് വക്ഷസോട് ചേർത്ത് വെക്കുന്ന പരിശുദ്ധനാണ്. അവിടുത്തേക്ക് നമുക്ക് സ്തുതി പറയാം. കർത്താവേ, അമേൻ, അമേൻ, അമേൻ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങേക്ക് എന്നേക്കും മഹത്വവും ആരാധനയും സ്തുതികളും ഭൂമിയിൽ വാസിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഇപ്പോൾ അർപ്പിക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. പരിശുദ്ധ ത്രിത്വത്തിൽ ദൈവിക ജീവന്റെ പങ്കാളികളായി ദൈവരാജ്യ അനുഭവത്തിൽ ഇഹത്തിൽ ജീവിക്കുന്നവർ യേശുവിന്റെ മാനുഷികതയെ അല്ല പൂജിക്കുന്നത്, യേശുവിനെ കർത്താവായ ക്രിസ്തുവായി അറിഞ്ഞ് ആരാധിക്കുക തന്നെയാണ്. 2 കൊരിന്ത്യർ 5:16. ഇവർ തങ്ങളുടെ ശരീരജീവൻ നഷ്ടമാകുന്ന മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന മരണത്തെ അവർ നിസ്സാരമായി കരുതുകയാണ്. പാപത്താലുള്ള മരണത്തെ ഭയപ്പെടുന്നു. പാപം വന്ന് ദൈവത്തിൽ നിന്ന് തങ്ങളെ അകറ്റുന്ന ഒരു നാശമുണ്ട്, ഒരു മരണമുണ്ട്, അതിനെയാണ് ഭയപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർ യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കുചേർന്ന് യേശു ക്രിസ്തുവിലൂടെ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥയിലൂടെയും വ്യവസ്ഥയിലൂടെയും ദൈവമക്കൾക്കുള്ള അവകാശം കരസ്ഥമാക്കിയവരാണ്. ഇവരാണ് യഥാർത്ഥ ക്രൈസ്തവർ, അഥവാ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഗുരുവും കർത്താവുമായി യേശുവിനെ സ്വീകരിച്ചവർ. പരിശുദ്ധാത്മാവ് സ്വർഗീയ രഹസ്യങ്ങളുടെ സത്യം ദൈവമക്കൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രകാശ വഴിയിൽ നടത്തുന്നതിനാൽ 8:14 ഇവർ തങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാ അനുഭവത്തിൽ ദൈവത്തെ അബാ പിതാവേ എന്ന് വിളിക്കുന്നു. നാം ഈശ്വരന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന്, ദ ഹ്യൂമൻ സ്പിരിറ്റ്, അത് പ്രകാശമാണ്, അതിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. 8:16 ഏകത്വത്തിൽ ത്രിത്വവും, ത്രിത്വത്തിൽ ഏകത്വവും, ആരംഭവും അവസാനവും ഇല്ലാതെ അതിപരിശുദ്ധമായ ആത്മതത്വമാണ്. അത് നിത്യചലനാത്മകതയാണ്. അത് തന്നെ സത്യദൈവവും നിത്യസത്യവും. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും ദൈവം, ദൈവികതയിലെ പിതൃതത്വം, പിതൃതത്വ വ്യാപനം, അതായത് പിതാവ്, പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന കാലത്ത് തന്നെ പുത്രൻ വഴി ദൈവിയിലെ പുത്രതത്വ വ്യാപനം, മനുഷ്യപുത്രൻ വഴി അവിടുന്ന് നമ്മോട്, ദൈവം ഇന്നോ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എബ്രായർ ലേഖനം 1:1-2 വാക്യങ്ങൾ. പുത്രന് ശേഷം പരിശുദ്ധാത്മാവ്, ദൈവികതയിലെ ആത്മതത്വ വ്യാപനം, പിതാവും പുത്രനും പറഞ്ഞിട്ടുള്ളതിന്റെ ആത്മീയ ആശയവും അർത്ഥവും വ്യക്തമാക്കിക്കൊണ്ട് സുവിശേഷ വഴികളിലൂടെ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവായ ദൈവം, പിതാവ്, പിതൃതത്വം, പൂർവികരോട് സംസാരിച്ചപ്പോൾ പിതാവിനോടുകൂടെ പുത്രതത്വവും പരിശുദ്ധാത്മാവ് തത്വവും, അതായത് പുത്രനും പരിശുദ്ധാത്മാവും പ്രവർത്തന നിരതമായിരുന്നു. പുത്രൻ വഴി ദൈവം സംസാരിച്ചപ്പോൾ പുത്രനോടുകൂടെ പിതൃതത്വവും പരിശുദ്ധാത്മതത്വവും, അതായത് പിതാവും പരിശുദ്ധാത്മാവും പ്രവർത്തന നിരതമായിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ, നമ്മളോട് ഇടപെടുമ്പോൾ, വചനം വ്യാഖ്യാനിച്ചു തരുമ്പോൾ പിതൃതത്വവും പുത്രതത്വവും, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനോട് കൂടെ പ്രവർത്തന നിരതമായി ത്രിത്വ ഏകത്വത്തിൽ നമ്മളോട് കൂടെയുണ്ട്. ദൈവം എന്ന അനന്തവൃത്തത്തിലെ കേന്ദ്രങ്ങൾ ഏകമാണ്, അത് ഒന്ന് തന്നെയാണ്. ഓക്കെ, ദൈവത്തിന് സ്തുതി. ഏകത്വത്തിൽ ത്രിത്വവും, ത്രിത്വത്തിൽ ഏകത്വവും. പരിശുദ്ധ ത്രിത്വത്തെ തള്ളിപ്പറയുന്നവർ ദൈവത്വത്തിന്റെ പൂർണ്ണത ആത്മാവിനാൽ ഹൃദയത്തിൽ അനുഭവമാക്കുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണ മനുഷ്യനായ യേശു ദൈവത്തെ യഥാർത്ഥത്തിൽ ആനന്ദത്തിൽ അനുഭവിക്കുകയില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കി
ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും എന്നുള്ളതിന്റെ പരിശുദ്ധി മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് പരിശുദ്ധ ത്രിത്വ വ്യാപനം നമ്മളെ ഉയർത്തുകയാണ്. ഏകത്വത്തിൽ നമ്മൾ ഏകമായി തീരുകയാണ്. ദൈവത്തിന് സ്തുതി. പൂർണ്ണ മനുഷ്യന് ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും. പരിശുദ്ധ ത്രിത്വത്തെ തള്ളിപ്പറയുന്നവർ ദൈവത്വത്തിന്റെ പൂർണ്ണത ആത്മാവിനാണ് ഹൃദയത്തിൽ അനുഭവമാക്കുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സാധ്യവുമല്ല. പൂർണ്ണമനുഷ്യനായ യേശു ദൈവത്തെ പിതാവ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന അവിടുന്ന് എനിക്ക് പിതാവാണ്. യോഹന്നാൻ 8:54. നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. യേശുവിനെ, മനുഷ്യപുത്രനെ മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യരെയും മഹത്വത്തിലേക്ക് ചേർക്കുന്നത് അതേ പിതാവ് തന്നെയാണ്, പരിശുദ്ധാത്മ വഴി പുത്രനോട് ചേർന്ന് പുത്രനോട് കൂടി. അതുകൊണ്ടാണ് 43:7 ലേശയ്യയുടെ പുസ്തകത്തിൽ പറയുന്നത്, എന്റെ മഹത്വത്തിൽ പങ്കു ചേർക്കാനായി ഞാൻ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരെയും വിളിച്ചു കൂട്ടുവിൻ. വിളിച്ചു കൂട്ടിയത് എവിടെയാ? മനുഷ്യന്റെ ആദിമ മനുഷ്യവർഗം മുതൽ ഭൂമിയിൽ ജനിക്കാതിരിക്കുന്ന മനുഷ്യക്കുഞ്ഞിനെ വരെയും ആ വിളിച്ചു കൂട്ടി. ആര് വിളിച്ചു കൂട്ടി? ദൈവം തന്നെ വിളിച്ചു കൂട്ടി. കാൽവരി കുരിശിൽ തുറന്ന ആ വിശുദ്ധീകരണത്തിന്റെ ആ മഹാവാതിലൂടെ, സ്വർഗവാതിലൂടെ, കാൽവരി കുരിശിലെ വീണ്ടെടുപ്പിൽ സർവ മനുഷ്യരെയും വിളിച്ചു കൂട്ടി ആ വിശുദ്ധീകരിച്ചിട്ടുണ്ട്. അതിനാ അജ്ഞതയുടെ കാലഘട്ടത്തുള്ളവരെ അപ്രകാരമായി തീർന്നു. എന്നാൽ ഇനിയുള്ളവർ എല്ലാവരും കർത്താവിന്റെ മരണത്തിന് ശേഷം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏത് കുഞ്ഞും ഏതെങ്കിലും പാപത്തിന്റെ പിടിയിൽപ്പെട്ടല്ല ജനിക്കുന്നത്. അവരുടെയും ജഡത്തിൽ പാപത്തിന്റെ പേരുകളുണ്ട്. എന്നാൽ തിരിച്ചറിവായിട്ട് പാപം ചെയ്യുമ്പോഴാണ് അവര് ദൈവത്തിൽ നിന്ന് വേർപെടുന്നത്. എന്നാൽ അപ്പോഴും അനുദിച്ച് അവർക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഏത് കുഞ്ഞും, ഈ ഭൂഖണ്ഡത്തിലുള്ള ഏത് മനുഷ്യക്കുഞ്ഞും പിറന്നു വീഴുമ്പോൾ അവർ പാപത്തിന്റെ ബന്ധനത്തിലല്ല. ജഡത്തിൽ പാപത്തിന്റെ പേരുകളുണ്ട്. തിരിച്ചറിവോടെ അത് ചെയ്യുമ്പോഴേ പ്രകാശത്തെ അവർ തള്ളിക്കളയുന്നുള്ളൂ. പിന്നെയാണ് മാനസാധനപ്പെട്ട് പിന്നെയും അവർക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരെയും വിളിച്ചു കൂട്ടി സ്വർഗത്തിന്റെ വാതിൽ അവിടുന്ന് വീണ്ടും തുറന്നു തന്നു. അവിടെ ഇതാ ഇന്നും ആ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. വരുവിൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറി വരുവിൻ. പിതാവ് ക്ഷണിക്കുന്നു. ദൈവത്തെ പിതാവായി പുത്രൻ തന്നെ നമുക്കിവിടെ വെളിപ്പെടുത്തി തന്നല്ലോ. അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നവൻ എനിക്ക് പിതാവാണ്, നിങ്ങൾ എന്നോട് ചേരുന്നെങ്കിൽ നിങ്ങൾക്കും അവൻ പിതാവ് തന്നെ. സർവ മനുഷ്യരും അപ്രകാരം തന്നെ. അതിന്റെ വാതിലാണ് തുറന്നത് കാൽവരി കുരിശിൽ. പ്രിയപരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് നന്ദി പറയാം. ഈ കാൽവരി കുരിശിലെ തുറവി വീണ്ടെടുപ്പ് ഇവിടെ ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെ സർവജനത്തിനും വേണ്ടിയുള്ളതാണ്, മനുഷ്യവർഗത്തിനും മുഴുവനുള്ളതാണ്. പാപരഹിതമായി ജീവിക്കുന്ന ഏതൊരുവനും തീർച്ചയായും ആ വാതിൽ തുറന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രവേശിച്ചു കഴിഞ്ഞവരുണ്ട്, പ്രവേശിക്കാൻ ഇരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യൻ ദൈവത്തെ പിതാവ് എന്ന് അറിഞ്ഞ് അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ളവർ പരിശുദ്ധ ത്രിത്വ വ്യാപന ഫലം അനുഭവിച്ചു തുടങ്ങുകയും ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളിയായി തീരുകയുമാണ്. അവർ ഇഹത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യുവാനുള്ള ആത്മശക്തിയുള്ളവരാണ്. അങ്ങനെയുള്ളവർ ആത്മാവിൽ എപ്പോഴും സന്തോഷിക്കുന്നു. 1 തെസ്സലോനി 5:16-18. കാരണം ആത്മാക്കളുടെ പിതാവായ ദൈവം, എബ്രായലേഖനം 12:9 കാണുക, അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിലാണ് അവർ ജീവിക്കുന്നത്. അതെ, നമ്മുടെ ഉള്ളത്തിൽ പ്രകാശിക്കുന്ന നമ്മുടെ ആത്മാവിൽ തന്നെ ജീവിക്കുന്നവർ ആത്മാ ആനന്ദ അനുഭവം എനിക്ക് അനുഭവിക്കുകയാണ്. ആത്മാ ആനന്ദ അനുഭവം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഗീതം. 1 തെസ്സലോനി 5:16-18 വാക്യങ്ങൾ. ദൈവപുത്രനെ, ക്രിസ്തുവിനെ കാണുന്നവൻ, അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ പിതാവിനെ അറിയുന്നു. യോഹന്നാൻ 14:9 കാണുക. ഇങ്ങനെയുള്ളവർക്ക് ഈ അറിവ് പകർന്നു നൽകുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ദൈവശക്തി തന്നെയായ പരിശുദ്ധാത്മാവാണെന്നും അറിയുക. ക്രിസ്തുവിനെ, അതായത് വചനത്തെ, ദൈവത്തെ യഥാർത്ഥമായി അനുസരിക്കുന്നവർ പരിശുദ്ധ ത്രിത്വത്തിന്റെ വിശുദ്ധമായ അനുഭവത്തിലാണ്. കാരണം ആ ത്രിത്വം ഒന്ന് തന്നെയാണ്. അത് ഏകവുമാണ്, ത്രിത്വവുമാണ്. അത് തന്നെയാണ് ത്രിത്വത്തിന്റെയും ഏകത്വത്തിന്റെയും പരമമായ സത്യവും ദിവ്യ രഹസ്യവും.
അവർ ദൈവത്തോടും ദൈവം അവരോട് ചേർന്ന് അവർ ഈ ലോകത്തിൽ തന്നെ സ്വർഗീയ ജീവിതം നയിക്കുന്നു. യാക്കോബ് 4:8 കാണുക. ഇത് യോഗാത്മക അനുഭവമാണ്. പരിശുദ്ധ തീർത്ഥം 3 തലങ്ങളിൽ വ്യാപരിച്ചു വ്യാപനം ചെയ്യുന്ന ഏകത്വമാകുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ അവിടുന്ന് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. തീർത്ഥം നമ്മളിൽ തന്നെ, തീർത്ഥത്തിൽ ഏകത്വവും അവിടെ തന്നെ, നമ്മളിൽ തന്നെ. ആമേൻ, ആമേൻ. യോഗൻ യാക്കോവ് 4:8 കാണുക. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ. യോഗന്നാൻ 14:11. ഞാനും പിതാവ് ഒന്നാണെന്നുള്ളതും വിശ്വസിക്കുവിൻ. യോഗന്നാൻ 14:30. പിതാവിനുള്ള എല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് യേശു പറഞ്ഞത്. തിരുത്തത്തിലെ ഏകത്വമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 14:11 യോഗന്നാൻ 14:30 യോഗന്നാൻ 16:15 കൂട്ടി വായിക്കുമ്പോൾ ഏകത്വത്തിലെ ത്രിത്വത്തിന്റെ ചലനാത്മകതയും ചലനാത്മകതയും ത്രിത്വത്തിലെ ഏകത്വത്തെയും നമുക്കവിടെ അനുഭവിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രം പറയട്ടെ. ഇപ്രകാരം യേശു പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകത്വത്തിലെ ത്രിത്വ വ്യാപനത്തെയാണ് വ്യക്തമാക്കുന്നത്. അത് ഏകത്വവുമാണ്. ഇപ്രകാരം യേശു പറയുമ്പോൾ മനുഷ്യപുത്രനായ ക്രിസ്തുവിൽ ദൈവപുത്രനിനോട് ചേർന്ന് അവിടെ പിതാവും പുത്രനും എന്ന ആ ദൈവിക ത്രിമാന തലങ്ങളിലെ ആ 3 വ്യാപനങ്ങളിലെ ഒരു വ്യാപനം നമുക്ക് വെളിപ്പെട്ടു വരുമ്പോൾ മറ്റേ 2 വ്യാപനങ്ങളും, അത് രണ്ടെന്നൊന്നും പറയത്തില്ല, ഏകത്വത്തിലെ ത്രിമാന തലങ്ങളിൽ ഒരുപോലെ ഒന്നുപോലെ മാറ്റമില്ലാത്ത ആ ചലനാത്മകത അവിടെ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനം എപ്പോഴും ഈ ത്രിത്വം പ്രവർത്തന നിരതവുമാണ്. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, അതിനാൽ ഞാനും പ്രവർത്തിക്കുന്നു പറഞ്ഞു. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്രകാരം പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ഏകത്വത്തിലെ ത്രിത്വ വ്യാപനത്തെയാണ് വ്യക്തമാക്കുന്നത്. യോഗന്നാൻ 14:15-17 വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പഠിക്കുമ്പോൾ ദൈവിക ത്രിത്വത്തിലെ ഏകത്വത്തെയും ഏകത്വത്തിലെ ത്രിത്വ വ്യാപനത്തെയും കുറെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യപുത്രന്റെ ക്രൂശുഭരണത്തിലൂടെയുള്ള മനുഷ്യരുടെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വ വ്യാപന ചലനാത്മകത അതിന്റെ പൂർണതയിൽ സ്വർഗം താണിറങ്ങിയെന്ന നിലയിൽ ഏകത്വത്തിൽ പ്രവർത്തന നിരതമായിരുന്നു. എബ്രായ ലേഖനം 9:14 ശരിക്കും വായിച്ച് മനസ്സിലാക്കിയാൽ ആ പരിശുദ്ധാത്മാവിൽ നമുക്കിത് വെളിപ്പെട്ട് കിട്ടും. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. സത്യം വചനമാണത്, ക്രിസ്തുവാണ്. ആ ക്രിസ്തു തന്നെ വചനമായിരിക്കും, വചനവും ദൈവമാണ്, അത് പിതൃതത്വവുമാണ്, പിതാവുമാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളതിൽ ഒരു വാക്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. അതായത് ലൗകികതയിൽ മുഴുകി ജഡപ്രവണതകളിൽ മുഴുകി ജീവിക്കുന്ന, പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് സാധിക്കില്ല. കാരണം അതവനെ പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അതിനാൽ പരിശുദ്ധ ത്രിത്വത്തെയും ഏക സത്യ ദൈവത്തെയും അവർക്ക് അറിയാൻ കഴിയാതെ അവൻ അന്ധകാരത്തിലാണ്. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. അതേ പ്രിയരെ, നമ്മൾ അനുദപിച്ച് പാപത്തെ വെറുത്തുപേക്ഷിച്ച് നമ്മൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നു. കാരണം അവനാണ് നമുക്ക് പാപബോധം തരുന്നത്. അവിടുന്ന് ആ തരുന്നതിനാൽ തന്നെ കൃപയാൽ പുത്രൻ അപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ പിതാവ് മഹത്വമെടുത്ത തന്റെ സ്നേഹത്തെ നമ്മളിൽ നിറയ്ക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന് നന്ദി. ഏക സത്യദൈവമായ അങ്ങേക്ക് സർവ്വ മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇത് കേട്ട അവൻ നിങ്ങളോടൊത്ത് ഒത്തു വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. യോഗന്നാൻ 14:7 ആണ് വായിച്ചതും വ്യാഖ്യാനിച്ചതും. ഇത് കേട്ട ശിഷ്യന്മാർക്ക് പോലും അപ്പോൾ യേശു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. യേശുവിൽ വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ സത്തയുടെ മുദ്രയായ ക്രിസ്തു, ദൈവത്തിന്റെ സത്യയുടെ മുദ്ര ക്രിസ്തുവാണെന്ന് എബ്രായലേഖനം 1:3 പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ ശരിക്കും ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. ക്രിസ്തുവാണെന്നും, അതിനാൽ പിതാവും പരിശുദ്ധാത്മാവും എന്നോടുകൂടി ഉള്ളതിനാൽ, പുത്രനോടുകൂടി ഉള്ളതിനാൽ, ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവും എന്നിൽ നിങ്ങളോടൊത്ത് വസിക്കുന്നുവെന്നും എന്നിൽ നിങ്ങളോടൊത്ത് വസിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിലുമായിരിക്കുന്ന ദിനം വരുന്നുവെന്നുമാണ് യേശു പറഞ്ഞതിന്റെ ആത്മീയ ആശയമെന്ന് മനസ്സിലാക്കാം. യോഹന്നാന്റെ 14:7-7 പറ്റിയായി വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവും എന്നിൽ നിങ്ങളോടൊത്ത് വസിക്കുന്നുണ്ട്. കാരണം മാറ്റമില്ലാതെ എപ്പോഴും ആ പുത്രതത്വവും പരിശുദ്ധാത്മാവ് തത്വവും പിതൃതത്വവും ഒരുപോലെ എപ്പോഴും ഒരേ ചലനത്തിന്റെ ചരടിൽ, ചരടം എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞാൽ ശരിയാകില്ല, ഒരേ ചലനത്തിൽ ഒന്നായിരിക്കുകയാണ്. അത് ത്രിമാന തലങ്ങളിൽ വെളിപ്പെടുന്നു, അത്രയേ ഉള്ളൂ.
ആത്മീയ ആശയമെന്നും അത് വചനാധിഷ്ഠിതവുമാണ്. നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. യേശു അരുൾ ചെയ്ത തിരുവചനങ്ങളിൽ നിഗൂഢമാക്കപ്പെട്ടിരുന്ന ആത്മീയ ആശയങ്ങൾ പലപ്പോഴും അവിടുത്തെ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 45-ാം വാക്യം കാണുക. ഇതോട് ബന്ധപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷം 14:15-29 16:11-15 വാക്യങ്ങൾ വചനഭാഗങ്ങൾ വായിക്കുന്നതിലൂടെ നല്ല ബോധ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഏകസത്യദൈവികതയിലെ അതിദിവ്യമായ സ്വർഗീയമായ സ്നേഹക്കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രീത്വം എന്ന് തിരുവചനാധിഷ്ഠിതമായി മനസ്സിലാക്കാനും കഴിയും. അത് പറയാനും തുറന്നു പറയാനും കഴിയും. ഏകത്വത്തിലെ സ്നേഹപൂർണതയാണ് ട്രിനിറ്റി. അത് ഏകം തന്നെയാണ്. സ്നേഹമൊന്നേ ഉള്ളൂ. അത് ദൈവമാണ്, ഏകമാണ്, ഏകത്വമാണ്. ഞാൻ എന്റെ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. 14:20 യോഹന്നാൻ. ഏത് ദിവസമാണത്? പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വരികയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്ത ദിവസമാണത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന പരിശുദ്ധ ത്രീത്വമെന്ന സ്വർഗീയ സഭ, ഏകദൈവീയ സഭ, ദൈവിക കൂട്ടായ്മ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന്റെ മേൽ ഇറങ്ങി വസിച്ച ദിവസമാണത്. മനുഷ്യർ ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണത്. പരിശുദ്ധാത്മാവ് വസിച്ചു പ്രവർത്തിക്കുന്ന ആലയങ്ങളായി മനുഷ്യരെ ദൈവം ഉയർത്തിയ മഹോന്നത ദിവസമാണത്. സ്വർഗീയ ദിവസമാണത്. മനുഷ്യൻ പരിശുദ്ധാത്മ ആലയങ്ങളായി മാറിയ ദിവസമാണത്. മനുഷ്യൻ ദേവാലയം തന്നെയായി തീർന്ന ദിവസമാണത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങൾ തന്നെ. ആ വചനവും ഓർക്കുക. പരിശുദ്ധ ത്രീത്വം ഏകമാണെന്നും ഏകത്വത്തിൽ തന്നെയാണ് പരിശുദ്ധ ത്രീത്വം ഏകമാനത്തിൽ ത്രിമാന തലങ്ങളിൽ വ്യാപന ചലനാത്മകതയിലായിരിക്കുന്നു എന്നുള്ള ദിവ്യമായ ആത്മീയ രഹസ്യം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമല്ല. ആത്മാവിൽ പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് പാപരഹിതമായി അനുദപിച്ച് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മപ്രകാശത്തിൽ നമുക്ക് പ്രകാശിക്കാം. അപ്പോൾ നമ്മൾ വചനത്തിന്റെ സത്യം ഗ്രഹിച്ച് പ്രശോഭിതരായിത്തീരുമെന്ന് മാത്രം പറയട്ടെ. യേശുവിന്റെ കരുണയുടെ കൽപ്പന. ദൈവത്തിന്റെ സ്നേഹക്കൂട്ടായ്മയിലായിത്തീർന്നവർ താമസിയാതെ യേശുവിന്റെ കരുണയുടെ കൽപ്പനയനുസരിച്ച് അപ്പം മുറിച്ച് പുതിയ നിയമ പെസഹായുടെ വിരുന്ന് ആഘോഷിച്ചപ്പോൾ പരിശുദ്ധ ത്രീത്വ വ്യാപനത്തിൽ അഥവാ പരിശുദ്ധ ത്രീത്വ സഹവാസത്തിൽ ഉത്തിതനായ യേശുക്രിസ്തു തന്നെയാണ് മനുഷ്യകരങ്ങളിലൂടെ കർത്താവിന്റെ അപ്പവും പാനപാത്രവും നൽകുന്നതെന്ന് വിശ്വസിച്ച് അവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചു. ഉത്തിതനായ മിശിഹായിലും യേശുക്രിസ്തുവിലും എന്ന സ്വർഗീയ അനുഭൂതി അനുഭവം അവരിൽ സാക്ഷാത്കാരമായി യാഥാർത്ഥ്യമായി. അവരിൽ ആരും ദരിദ്രരായി ഇല്ലായിരുന്നു. കാരണം ഉള്ളവൻ വിറ്റ എല്ലാവർക്കും സമമായി പങ്കുവച്ചു. സഹവർത്തിത്വം, സമത്വം, യേശുവിന്റെ കരുണയുടെ കൽപ്പന എന്നുള്ളതിന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നെന്ന കൽപ്പന തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ആദിമസഭയിൽ സംഭവിച്ചത്. ഉള്ളവൻ വിറ്റില്ലാത്തവനോടുകൂടി കൊടുത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമില്ലാതെ അവർ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുക. നമുക്ക് പരസ്പരം സ്നേഹിക്കാം ദൈവജനമേ. പുതിയ നിയമ പെസഹാവിരുന്നിന്റെ ആഘോഷാചരണത്തിന്റെ ഏറ്റവും ഉന്നതമായ അടിസ്ഥാനം ഇത് തന്നെയാണെന്ന് മാത്രം തൽക്കാലം സൂചിപ്പിച്ചുകൊള്ളട്ടെ. സൂചിപ്പിച്ചു. നീ എത്ര വലിയ കാറയിലും എത്ര വലിയ പള്ളിക്കകത്ത് കോടിക്കണക്കിന് രൂപയുടെ പള്ളികളിലും വന്നെങ്കിൽ ദരിദ്രനായ ഒരുവന്റെ കീറിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത് അവനെയും കൂടെ നിന്റെ കൂടെ ചേർത്ത പള്ളിയിൽ നീ കാറൊന്നും കൊടുക്കണ്ട. പരിഗണിക്കുന്നില്ലെങ്കിൽ നിന്റെ പെസഹാവിരുന്നിന്റെ ആഘോഷം വെറും ശുഷ്കമാണ്, ശൂന്യവുമാണ്. അതൊന്നും നടക്കുന്നില്ല. ആദിമസഭയിൽ അത് നടന്നു. ഉള്ളവൻ വിറ്റ് ഇല്ലാത്തവർക്ക് കൊടുത്തു. ഉള്ളവൻ വിറ്റ് ഇല്ലാത്തവന് കൊടുത്തു. സമത്വം ആയി. ഇതിന്ന് എവിടെയുണ്ട്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. യഥാർത്ഥമായ കർത്തൃമേശ ആചരണം ഇന്ന് ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് തുറന്നു പറയാൻ കഴിയുന്ന ഏത് സഭയിലുള്ള ആളുകളെയും ഞാൻ നോക്കാം. എന്നാൽ ഇതൊന്നും അറിയാതെ വിശുദ്ധിയിൽ ജീവിക്കുകയും ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ജീവിക്കുന്നവർ അനേകരുണ്ട്. നമ്മുടെ കത്തോലിക്കാ സഭയിൽ 2000-ഓളം വർഷമായി അപ്രകാരമുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്നും തുടർന്ന് സഭ നിലനിൽക്കുന്നത്. അതിന് ദൈവത്തിന് സ്തുതി. പുതിയ നിയമ പുസ്തക നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപ്പന നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. യോഹന്നാൻ 13:34.
പുതിയ നിയമ പെസകാവിരുന്നിന്റെ ആഘോഷാചരണത്തിന്റെ ഏറ്റവും ഉന്നതമായ അടിസ്ഥാനവും ഇത് തന്നെയാണെന്ന് മാത്രം തൽക്കാലം സൂചിപ്പിച്ചുകൊള്ളട്ടെ. വിശദീകരണം പിന്നാലെ വരുന്നുണ്ട്. ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും മാറ്റമില്ലാത്ത മഹാദിവ്യരഹസ്യമാണത്. ഈ ദിവ്യരഹസ്യത്തിന്റെ ചുരുളഴിക്കുവാൻ 2000 വർഷമായി ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ സഹായിക്കുന്നുണ്ട്. ഈ അവസാന നാളുകളിൽ തന്നെ പുത്രൻ വഴി ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എബ്രായർ 1:2 പുത്രൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം അവിടുന്ന് വ്യക്തമായി പറഞ്ഞു. എന്റെ നാമത്തിൽ എന്റെ അധികാരത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരും. അതായത് അതെ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇതോട് ബന്ധപ്പെടുത്തി ഒരു വചനഭാഗം കൂടെ കുറിക്കട്ടെ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ, അതായത് വചനത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, വചനത്തിന്റെ ആത്മാവ് സ്വമേധയാ സംസാരിക്കുകയില്ല. സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് പുത്രനുള്ളവയിൽ നിന്നും സ്വീകരിച്ച് അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അതേ, ദൈവത്തിൽ ഈ 3 വ്യക്തിത്വ തല വ്യാപനങ്ങളും ഒന്ന് തന്നെയാണ്. പ്രിയരെ, നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ 16:12-15 വാക്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ഏകത്വത്തിലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ അതിവിശുദ്ധമായ വ്യാപരതയാണ് ഗുപ്തമായിരിക്കുന്നത്. ഈ വചനഭാഗം പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് മനസ്സിലാക്കിയാൽ ദൈവം ആത്മാവാണെന്ന് യേശു പറഞ്ഞിട്ടുള്ളതിനെപ്പറ്റിയും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളതിനെപ്പറ്റിയും മനുഷ്യന്റെ ആത്മാവിനെപ്പറ്റിയും പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ശരിയായ ബോധ്യങ്ങൾ ലഭിക്കുവാനും പരിശുദ്ധാത്മ ശക്തിയോട് വ്യക്തിപരമായി ആ ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രമാത്രമെന്ന് ഗ്രഹിക്കാനും കഴിയും. ഞാൻ ഇപ്രകാരമൊക്കെ ഈ കാര്യം പലവിധത്തിൽ പറഞ്ഞു വരുന്നത് പുതിയ നിയമത്തിലെ പെസഹാ വിരുന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്നു കൂടി പറയട്ടെ. അത് ഒരു സ്വർഗീയമായ രഹസ്യമാണ്. അതിന്റെ അന്തസത്ത മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർത്താവിന്റെ മേശയിൽ ഒന്നായി ചേർന്ന് പങ്കുചേരുവാൻ. ഹൃദയത്തിൽ പുതിയ നിയമ പെസഹാ വിരുന്ന് ആചരിക്കുന്നവർ, അഥവാ പുതിയ നിയമ പെസഹാ വിരുന്ന് ഹൃദയത്തിൽ, ഉള്ളത്തിൽ, ആത്മാവിൽ ആചരിക്കുന്നവർ. യഥാർത്ഥത്തിൽ പുതിയ നിയമ പെസഹായുടെ വിരുന്ന് ഹൃദയത്തിൽ ആചരിച്ചു വരുന്നപ്പോൾ, അല്ലെങ്കിൽ ഉള്ളത്തിൽ ആചരിച്ചു വരുന്നയാൾ സഭയുടെ കൂട്ടായ്മയിൽ കർത്താവ് അവന്റെ ഉള്ളം വളരെ പരിശുദ്ധമായിരിക്കുകയാണ്. ആത്മാവുമായി ഏക ആത്മാവായി തീർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ആളിന്റെ. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യാപനത്തിലൂടെ ഏകസത്യ ദൈവത്തിന്റെ വക്ഷസിലേക്ക് യേശു ക്രിസ്തു വഴി ചേർക്കപ്പെടുകയും യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിലുള്ള തന്റെ സ്വർഗീയ അനുഭവത്തെ സൃഷ്ടപ്രപഞ്ചത്തോടും സഭയോടും സാക്ഷ്യപ്പെടുത്തുകയുമാണ്, സർവ്വ മനുഷ്യകുലത്തോടും. അതിനാൽ തന്നെ ഈ വ്യക്തി സൃഷ്ടപ്രപഞ്ചത്തെ അനുഗ്രഹിക്കുവാനുള്ള പദവിയിലാണ് ജീവിക്കുന്നത്. അനുഗ്രഹിക്കാനും അതിനെ പരിപാലിക്കാനുമുള്ള ശക്തിയിലുമാണത്. ഈ വ്യക്തി ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33 വാക്യം കാണുക, മത്തായി 5:14 കാണുക, റോമർ 8:19 വാക്യങ്ങൾ വായിച്ച് നമ്മൾ ഇത് ചിന്തിക്കുക. ദൈവികതയിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ മനുഷ്യരിലെ പിതാവും പുത്രനും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കരുതെന്ന് പുതുതായി ഈ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നവരെ ഉദ്ദേശിച്ച് സൂചിപ്പിക്കുകയാണ്. ദൈവികതയിലെ ആത്മതത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ പിതൃതത്വവും പിതാവ് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ, ജനിപ്പിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത് പുത്രതത്വം, അതായത് പുത്രനാണ്. അതാകുന്നു ഇത് ദൈവികതയിലെ ത്രിത്വതത്വത്തിൽ ഏകമാണ്. ആ ഏകത്വ ത്രിത്വമാണ് ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണ്, ദൈവം ആത്മാവാണ്. നമ്മൾ ഇതുവരെ ചിന്തിച്ചു വരുന്ന കാര്യങ്ങളുടെ ആകെ മൂല്യത്തെ സംഗ്രഹിച്ചിട്ടുള്ള പ്രസ്താവനകളാണിത്. സ്നേഹമായ ദൈവം മാറ്റമില്ലാത്ത പരമസത്യമായിരിക്കുമ്പോൾ മനുഷ്യവംശത്തിനും സൃഷ്ടപ്രപഞ്ചത്തിനുമായി തന്റെ സ്നേഹത്തെ പ്രകാശനം ചെയ്യുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ സ്നേഹമാണ് യേശുക്രിസ്തു. 1 യോഹന്നാൻ 4:8-9 വാക്യങ്ങൾ കാണുക, ഈ വെളിപ്പെടുത്തൽ ആത്മാവായ ദൈവത്തിന്റെ ദൈവികതയിലെ ആത്മതത്വമായ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്താൽ അഥവാ ദിവ്യമായ ചലനാത്മകതയിൽ അനുഭവമാക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. അതിനായി മാനവരാശി ഒന്നാകെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ദൈവവിളി. ദൈവത്തിന്റെ ആ ഏകസത്യ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അത് ത്രിത്വ കൂട്ടായ്മയിൽ
ഏകത്വത്തിൽ തന്നെയുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മ, പ്രകാശിക്കുന്ന കൂട്ടായ്മ, അത് തന്നെ ആ ലലുയ ആത്മതത്വത്തിൽ നമ്മൾ അനുഭവിക്കാൻ കഴിയും. ഇത് അനുഭവമാക്കണമോ എന്നുള്ളത് പരമകാരുണികരും നീതിമാനുമായ ദൈവം ഓരോ വ്യക്തിയുടെയും നിശ്ചയത്തിന് വിട്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ സർവശക്തനായ ദൈവം തന്റെ മക്കളോട് പറയുന്നു, നീ എനിക്ക് അമൂല്യനും ബഹുമാന്യനും പ്രിയങ്കരനുമാകുന്നു. യെശയ്യാവിന്റെ പുസ്തകം 43:4 ഏകസത്യ ദൈവത്തെ ഏകദൈവികത എന്ന് പറയട്ടെ. ഏകത്വത്തിലുള്ള പിതൃതത്വത്തിലെ പിതാവായും ഏകത്വത്തിലെ ആത്മതത്വത്തിലുള്ള പുത്രനായും ഏകത്വത്തിലെ ആത്മതത്വത്തിലുള്ള പരിശുദ്ധാത്മാവായും ഒരാത്മീയനെ അനുഭവിക്കാൻ കഴിയും. അത് ഏകമായ അനുഭവമാണ്. കാരണം ആത്മാവോട് ഏക ആത്മാവായി തീർന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിനിറ്റിയെ ഏകത്വത്തിൽ അനുഭവിക്കാൻ കഴിയും. ത്രിത്വത്തെ ഏകത്വത്തിൽ അനുഭവിക്കാൻ കഴിയും. ഏകത്വത്തിൽ ത്രിത്വത്തിന്റെ ആനന്ദത്തിൽ അനുഭവമായി തീരാനും കഴിയും എന്ന് പറയട്ടെ. അത് പരിശുദ്ധ ത്രിത്വത്തിലൂടെ ഏക സത്യദൈവികതയിലെ അഥവാ ഏകത്വത്തിലെ ത്രിത്വത്തിൽ ഏക ആത്മാവായി തീരുന്ന ദിവ്യമായ സ്വർഗീയ അനുഭവമാണെന്ന് തിരുവചനാധിഷ്ഠിതമായി പറയാൻ കഴിയും. 1 കൊരിന്ത്യർ 6:17 യോഹന്നാൻ 17:21-23 റോമർ 8:12-13-14-15-16 വാക്യങ്ങൾ 1 യോഹന്നാൻ 3:1-3 വാക്യങ്ങൾ കാണുക. യെസ്, ഏകത്വം എന്നിൽ, നിങ്ങളിൽ, ത്രിത്വവും നമ്മളിൽ തന്നെ. അതിനാൽ ത്രിത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ ത്രിത്വവും, അതുതന്നെ നമ്മുടെ പരമമായ ഉണ്മയും. ദൈവത്തിന് സ്തുതി. ഇപ്രകാരം നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ യഥാർത്ഥമായി കർത്താവിന്റെ മേശയുടെ ആന്തരികവും സ്വർഗീയവുമായ സത്ത നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള വെറും അനുഷ്ഠാനമല്ലേ ഇന്ന് ക്രൈസ്തവ സഭാവിഭാഗങ്ങളിൽ ഉള്ളതെന്ന സത്യം ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കി തിരുത്തേണ്ടതില്ലേ? തിരുത്തേണ്ടത് തിരുത്തി പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രൈസ്തവ ജീവിതം ഭൂമുഖത്ത് പുതുക്കപ്പെടുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരും വിശ്വാസികളും ഉത്തമ സാക്ഷികളായി തീരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് നിസാരനെങ്കിലും ഞാനറിയുന്ന ദൈവികതയിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് സത്യമാണ്. പരമസത്യത്തോട് ചേർന്നുള്ള ഒരു സത്യപ്രസ്താവനയുമാണെന്ന് ഞാൻ കരുതുന്നു. ആദിമസഭ കൂട്ടായ്മയുടെ രീതിയിലേക്ക് സഭകൾ വളരുന്നില്ലെങ്കിൽ ദൈവത്തിനു മുമ്പിൽ ക്രൈസ്തവർ എന്ന് പറയുന്നവർ ഉത്തരം നൽകേണ്ടി വരില്ലേ എന്നുള്ള ചിന്ത വളരെ ശക്തമായി എന്നിലുണ്ടെന്ന് തുറന്നു പറയുവാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തട്ടെ. ആദിമ ക്രിസ്തീയ കൂട്ടായ്മയിലുള്ളവർ സമ്പത്തുള്ളവർ അത് വിറ്റ് ഇല്ലാത്തവർക്ക് നൽകി. അവരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമില്ലായിരുന്നുവെന്ന് സത്യം നാം ഓർമ്മിക്കേണ്ടതില്ലേ? അപ്പസ്തോല പ്രവൃത്തി 2:44-45-46-47 വചനഭാഗങ്ങൾ കാണുക. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധിയെപ്പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇത്തരണത്തിൽ ഓർമ്മിക്കുക, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ അനേകർ പരിശ്രമിക്കും, പക്ഷെ കടന്നു വരുന്നവർ ചുരുക്കമെന്ന് പറഞ്ഞ ആ മഹത്വ വചനവും നമ്മൾ ഓർക്കുക. ദൈവം വചനമാണ്, ദൈവത്തിന്റെ വചനമാണത് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മാമോനെയും ദൈവത്തെയും ഒരുപോലെ ആ സേവിക്കാൻ കഴിയുകയില്ല. എനിക്ക് മനസ്സിലായത്, സാമ്പത്തികമായി ഉന്നത നിലയിലിരുന്ന ഞാൻ വലിയ കോടീശ്വരനായിരുന്നു എന്നല്ല പറഞ്ഞു, കോടികളുടെ ആസ്തിയും ഉണ്ടായിരുന്നു. അത് തകർക്കപ്പെട്ട് ഞാൻ അറിയാതെ തന്നെ ബിസിനസ്സിലെല്ലാം പാളിച്ചകൾ വന്ന് തകർന്നു തരിപ്പണമായി ഇടിച്ചു തുറക്കപ്പെട്ടപ്പോൾ എന്നെ കർത്താവ് അവനിലേക്ക് ഏറ്റെടുത്തു. ഇന്ന് എനിക്ക് സ്വച്ഛസുന്ദരമായ ഒരു വാർദ്ധക്യകാലം അനുവദിച്ചു തന്നു. സർവസ്വത്തുക്കളും ഞാൻ വിട്ടു. കൊടുക്കേണ്ടവർക്കെല്ലാം അവർ എത്ര ചോദിച്ചോ അതുപടി കൊടുക്കാൻ പറ്റി. പണ്ട് സക്കയൂസ് ചെയ്ത പോലെ ഇതാ 4 ഇരട്ടിയായി കൊടുക്കുന്നു, 6 ഇരട്ടിയായി കൊടുക്കുന്നൊക്കെ പറഞ്ഞ പോലെ 5 ലക്ഷക്കാരൻ ചോദിച്ച ഡിമാൻഡ് ചെയ്തത് 34 ലക്ഷം രൂപയാണ് തകർച്ച വന്നപ്പോൾ. ഞാൻ കോടതി മുഖാന്തരം ആ വ്യക്തിക്ക് അത് കൊടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞത്, എന്റെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് പിടിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് വിട്ടുകൊടുത്തരും, നിനക്ക് ഞാൻ തരും. ഇന്ന് എനിക്ക് ഒരു കുറവുമില്ല. വസിക്കാൻ നല്ല ഭവനവും എന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം തൊഴിലും ക്രമപ്പെട്ട ജീവിതവും ഞാനും ഭാര്യയും ഞാൻ. എനിക്ക് ഒരു സ്വത്തും ഞാൻ സൂക്ഷിച്ചിട്ടില്ല, ഒരു സെന്റ് ഭൂമി പോലും എന്റെ പേരിലില്ല, പണവുമില്ല. പക്ഷെ എനിക്ക് ഒന്നിനും കുറവില്ല. ദൈവമഹത്വത്തിൽ ഏറ്റു പറയട്ടെ, പക്ഷെ ഉള്ളവനെ പോലെ എന്നെ ദൈവം നയിക്കുന്നു. അതുണ്ട്, താനും ഉണ്ട്. ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചു, മക്കൾക്കൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് മാത്രം
ഭാര്യയുടെ ഉള്ള ചുമതലയും ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് അവൾക്കും ആവശ്യമായ മാന്യമായ ഒരു തുക അയക്കുള്ള ഭൂമി അവിടെ അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഞാൻ സ്വതന്ത്രൻ, എനിക്ക് കരം കെട്ടേണ്ട കാര്യമില്ല, ആരുടെ മുമ്പിലും കരം കെട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ പോകേണ്ടതില്ലെന്ന്. കരം എനിക്ക് ആരുടെ മുമ്പിലും കെട്ടേണ്ടതില്ല, എന്റെ കരം ദൈവത്തിലേക്ക് ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആരുടെ മുമ്പിലും കെട്ടേണ്ടതില്ല. എനിക്കൊന്നും തുറന്നു കയറാനാണ്, കെട്ടിവെക്കാനല്ല. എനിക്ക് തന്നിരിക്കുന്ന ദൈവികമായ കാഴ്ചപ്പാടുകളെ തുറന്നു തരുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നത്. പ്രകാശമൊഴിക്കും ആ പിന്നെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മോക്ഷകവചത്തിനും പ്രകാശവഴിക്ക് ആശംസ എഴുതി തന്നെ എന്നെ അനുഗ്രഹിച്ചത് പാമ്പളാനി പിതാവാണെങ്കിൽ അതേ പാമ്പളാനി പിതാവ് തന്നെയാണ് മോക്ഷകവചമെന്ന് ഈ പുസ്തകത്തിന് അവതാരി എഴുതി തന്നത്. ദൈവശാസ്ത്രത്തിൽ പിന്നെ വ്യാഖ്യാനങ്ങളിൽ വന്ന തെറ്റുകളെയാണ് ചൂണ്ടിക്കാണിച്ച് ഈ കാര്യങ്ങൾ ഞാൻ പ്രസ്താവിച്ചതും ഇപ്പോൾ പുസ്തകത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതും അതിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതും ഇതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് സുവിശേഷത്തോട് ബന്ധപ്പെട്ട് എന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനിയും പുസ്തകത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹാന്വേഷണത്തോടെ ഈ വായന ഇവിടെ ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ.